ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവത്തില്ല അല്ലേ? നമുക്ക് ഒരല്പം എടുത്ത് രുചികരമായിട്ട് പലപ്പോഴും ചായയുടെ കൂടെയോ ഇല്ലെങ്കിൽ 11 മണിക്കോ എല്ലാം തന്നെ കഴിക്കുകയും ചെയ്യും. നല്ല മധുരവുമാണ്, നമുക്ക് ശരീരത്തിന് ഗുണകരവുമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ സാധാരണ ഈന്തപ്പഴം, അത്തിപ്പഴം, ഉണക്കമുന്തിരി ഇതൊക്കെ മാത്രമാണ് നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ പപ്പായ ഡ്രൈ ആക്കിയതുണ്ട്, ക്രാൻബെറീസ്, സ്ട്രോബെറീസ് ഇവയെല്ലാം ഡ്രൈ ആക്കിയതുണ്ട്. ഈവൻ ഡ്രൈ ആക്കിയ നെല്ലിക്ക വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. അത്യാവശ്യം നമുക്ക് നല്ല മധുരവും ഫീൽ ചെയ്യും. ആരോഗ്യം സൂക്ഷിക്കുന്നവരുടെ, അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റിംഗ് ചെയ്യുന്നവരുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് വണ്ണം കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയും. എന്നാൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ വണ്ണം വയ്ക്കുമെന്ന് പറയും. യഥാർത്ഥത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മൾ മെലിയോ അതോ വണ്ണം വയ്ക്കുമോ, എന്താണ് സത്യാവസ്ഥ എന്ന് വിശദീകരിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കപ്പെട്ടത് ആദ്യം ഈ മിഡിൽ ഈസ്റ്റിലാണ്. അതായത് അമിതമായി ചൂടുള്ള ഉഷ്ണ പ്രദേശങ്ങളിലാണ്, പ്രത്യേകിച്ച് അറബി നാടുകളിലാണ് ഇവ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. കാരണം അറബി നാടുകൾ മരുഭൂമിയുള്ള സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യത്തിൽ പഴങ്ങളെ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രൈ ആക്കി അവർ സൂക്ഷിക്കാൻ തുടങ്ങി. യാത്ര പോകുമ്പോഴോ ദീർഘനാളത്തേക്ക് മരുഭൂമിയിലെല്ലാം പോകുന്ന സമയത്തോ ആൾക്കാർക്ക് ഒരു ഭക്ഷണമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അറബി നാടുകളിൽ നിന്നാണ് ഈ ലോകമെമ്പാടും ഡ്രൈ ഫ്രൂട്ട്സ് വരാൻ തുടങ്ങിയത്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പഴത്തിനകത്തുള്ള ജലാംശം പൂർണ്ണമായിട്ടും ഡ്രൈ ആക്കി മാറ്റിയതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗമാണ് വരുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈന്തപ്പഴം കഴിക്കുന്നു, ഇല്ലെങ്കിൽ ഉണക്കമുന്തിരി കഴിക്കുന്നു, അല്ലെങ്കിൽ അത്തിപ്പഴം കഴിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് വിശദീകരിക്കാം. നമ്മളൊരു 100 ഗ്രാം ഈന്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 280 മുതൽ 340 വരെ കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന അളവിൽ, അതായത് അത്യാവശ്യം 60 ഗ്രാമിന് മുകളിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, കൂടാതെ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സെലീനിയം, സിങ്ക്, കാൽഷ്യം, മെഗ്നീഷ്യം പോലുള്ള കണ്ടൻസ് നമുക്ക് ഈന്തപ്പഴത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരി നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഒരു 100 ഗ്രാം ഉണക്കമുന്തിരി എടുത്തു കഴിഞ്ഞാൽ 300 കാലറിയാണ് ഊർജ്ജം അടങ്ങിയിട്ടുള്ളത്. 100 ഗ്രാം ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ ഒരു പിടിയും അല്പം കൂടിയേ വരത്തുള്ളൂ. നമ്മൾ ഇത്രയും കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് ഉയർന്ന അളവിലാണ് കാലറി എത്തുന്നത്. കാരണം നമ്മുടെ ഈന്തപ്പഴമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന അളവിൽ തന്നെ പഞ്ചസാരയും ഫൈബേഴ്സും എല്ലാം ഉണക്കമുന്തിരിയിലും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു 100 ഗ്രാം ഉണക്കമുന്തിരിയും 100 ഗ്രാം ഫ്രഷ് ആയിട്ടുള്ള പച്ചമുന്തിരിയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. പച്ചമുന്തിരിക്കകത്ത്, അതായത് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിക്കകത്ത് 100 ഗ്രാമിനകത്ത് ഏകദേശം 52 കാലറിയാണ് ഊർജ്ജം അടങ്ങിയിട്ടുള്ളത്. എന്നാൽ 100 ഗ്രാം ഇതേ ഉണക്കമുന്തിരിക്കകത്താണെങ്കിൽ 300 കാലറി, അതായത് ഏകദേശം 6 ഇരട്ടിയാണ് ഊർജത്തിൻ്റെ അളവടങ്ങിയിട്ടുള്ളത്. ഇതുതന്നെയാണ് ഏത് തരം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരുന്നാലും ഈ വ്യത്യാസം. അതായത് നോർമലി ഉള്ള ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 6 ഇരട്ടിയോളം ഊർജം, കാലറി ആണെങ്കിലും പഞ്ചസാരയുടെ അളവാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവാണെങ്കിലും 6 ഇരട്ടി വരെ ഉയർന്ന അളവിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അമിതവണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറ്റിംഗ് ചെയ്യുന്നവരുണ്ട്, നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട്, കൊളസ്ട്രോൾ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഡ്രൈ ആക്കി, അതായത് ഉണക്കിയ പഴങ്ങളേക്കാൾ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ പലരും ചോദിക്കുമ്പോൾ പ്രമേഹ രോഗികളെല്ലാം ഈന്തപ്പഴം കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. കഴിക്കാം. ഇത്തരക്കാർക്ക് ഒരു ദിവസത്തിൽ പരമാവധി 3 ഈന്തപ്പഴം അല്ലെങ്കിൽ 5 ഈന്തപ്പഴം വരെ പരമാവധി ഇവർക്ക് കഴിക്കാം. അത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. നമുക്കൊരു 5 ഈന്തപ്പഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 മുതൽ 40 ഗ്രാമിനകത്ത് മാത്രമേ ഈന്തപ്പഴത്തിൻ്റെ അളവ് വരത്തുള്ളൂ. ഇത്തരക്കാരുടെ ശരീരത്തിലേക്ക് ഈ നമുക്ക് ഷുഗർ സ്പൈക്സ് വരുത്താതെ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നതിന് വേണ്ടി ഈന്തപ്പഴമെല്ലാം കഴിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ഈന്തപ്പഴം, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം കിട്ടുന്നത് വളരെ കുറവായതുകൊണ്ട് ഉണക്ക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ടാണ് ഇവ കഴിക്കാൻ പറയുന്നത്. എന്നാൽ നമുക്ക് മുന്തിരിയുടെ അളവ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ പ്രമേഹ രോഗികൾക്കോ അമിതവണ്ണമുള്ളവർക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർക്കോ ഉണക്ക മുന്തിരിയേക്കാൾ നല്ലത് ഫ്രഷ് ആയിട്ടുള്ള പച്ചമുന്തിരിയാണ്. കാരണം ഇവർ ഫ്രഷ് ആയിട്ടുള്ള പച്ചമുന്തിരി 100 ഗ്രാം കഴിച്ചിരുന്നാൽ 52 കാലറി മാത്രമേ ഊർജ്ജം ഉള്ളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പ്രമേഹ രോഗികളോ വണ്ണമുള്ളവരോ ഫ്രഷ് ആയിട്ടുള്ള പച്ചമുന്തിരി കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ മെലിഞ്ഞിരിക്കുന്നവർക്ക്, വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ
അത്യാവശ്യം കൊച്ചു കുട്ടികൾക്ക്, അതായത് വളരുന്ന പ്രായത്തിൽ കൂടുതൽ ഊർജ്ജമെല്ലാം ആവശ്യമുള്ളവർക്ക് ഉണക്ക മുന്തിരിയാണ് നല്ലത്. കൊച്ചു കുട്ടികൾക്ക് ഒരു 100 ഗ്രാം മുന്തിരി കഴിപ്പിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ 2-3 മുന്തിരി കഴിക്കും, ബാക്കിയുള്ളത് കളഞ്ഞിട്ട് ഓടിക്കളയും. ഇത്തരക്കാർക്ക് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാലറി ഉള്ളിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ലത് അവർക്ക് ഉണക്ക ആയിട്ടുള്ള പഴങ്ങളാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഈന്തപ്പഴമോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ ഇല്ലെങ്കിൽ അത്തിപ്പഴമോ ഇല്ലെങ്കിൽ ക്രാൻബെറീസോ സ്ട്രോബെറീസോ എല്ലാം തന്നെ അത്യാവശ്യം കുറച്ച് നെയ്ക്കകത്തിട്ടിട്ടോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഫ്രൂട്ട് യോഗേർട്ടിൽ, അതായത് മധുരമുള്ള യോഗേർട്ട് കിട്ടും. ഈ യോഗേർട്ടിനകത്ത് കൂടുതലായിട്ട് ഈ ഉണക്കമുന്തിരി അല്ലെങ്കിൽ കൂടുതൽ ഉണങ്ങിയ ഡ്രൈഡ് ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഇവ നൽകുന്നത് നല്ലൊരു ന്യൂട്രീഷ്യസ് കോമ്പിനേഷനുമാണ്. കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസും മിനറൽസും കിട്ടും, ഊർജ്ജവും കിട്ടും. ഓടി നടക്കുന്ന കുട്ടികൾക്ക് ഇത് ആവശ്യവുമാണ്. വയസ്സായവർക്ക് ഈന്തപ്പഴം ദിവസം 3 എണ്ണം വരെ കഴിക്കുന്നത് വലിയ പ്രോബ്ലമൊന്നുമില്ല. ഉയർന്ന കാലറി വാല്യൂ എത്താതെ ഫൈബേഴ്സും ഈ ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളും എത്താനായിട്ട് ഉപകരിക്കാൻ സാധിക്കും. പലപ്പോഴും ശരീരത്തിലേക്ക് ഇരുമ്പ് കിട്ടുന്നതിന്, അതായത് അയൺ കിട്ടുന്നതിന്, രക്തക്കുറവിനും വിളർച്ചയ്ക്കും എല്ലാം തന്നെ നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സിനെ ആശ്രയിക്കുന്നവർ, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കോ മെലിഞ്ഞിരിക്കുന്നവർക്കോ ആണെങ്കിൽ പ്രോബ്ലമില്ല. എന്നാൽ പ്രമേഹ രോഗികൾക്ക്, അമിതവണ്ണമുള്ളവർക്ക്, കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർക്ക് അയൺ ലഭിക്കുന്നതിനും ഫൈബറുകൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിനും നാരുകൾ കൂടുതൽ ലഭിക്കുന്നതിനും നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സിനെ ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇലക്കറികൾ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇലക്കറികൾക്കകത്ത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മുരിങ്ങയിലായിക്കോട്ടെ, ചീര ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഗസ്തിപ്പൂ ആയിക്കോട്ടെ, ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണ്ടതിനേക്കാൾ ഉയർന്ന അളവിൽ അയൺ, ഇരുമ്പ്, അതേപോലെ ഫൈബേഴ്സ് ഈ ഇലക്കറികൾക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. താരതമ്യേന വിലയും വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക്, ഞാൻ ഈ പറഞ്ഞ രോഗമുള്ള കാറ്റഗറിയിലുള്ളവർ, ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഡ്രൈഡ് ഫ്രൂട്ട്സിനേക്കാൾ ഇലക്കറികൾ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ രീതിക്ക് വേണം ഡ്രൈഡ് ഫ്രൂട്ട്സ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് നമുക്ക് വണ്ണം കൂടുമോ കുറയുമോ, ഒരു ദിവസം എത്ര അളവ് കഴിക്കാമെന്നെല്ലാം ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.